നമസ്കാരം. ചെമ്പന്നൂർപ്പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ചെമ്പന്നൂർപ്പൂവിൽ രേവതിയുടെയും ശശിയുടെയും രണ്ടാമതുള്ള താലി മാറ്റ ചടങ്ങൊക്കെ നല്ല അതിഗംഭീരമായി തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഇപ്പൊ രേവതിയും ശശിയൊക്കെ കടന്നു പോകുന്നത്. കാരണം ഇരുവരും അറിയാതെ ചെന്ന് കല്യാണം കഴിച്ച രണ്ട് ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഇരുവരും തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, നീ എൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ നീ എൻ്റെ ഭർത്താവാണ് എന്നുള്ള ഒരു ഇത്. ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ബന്ധം ഇവർക്കിടയിലേക്ക് വന്നു തുടങ്ങുകയാണ്. അപ്പോൾ രേവതിയുടെ കണ്ണ് നിറയുമ്പോൾ അത് ശശിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ രേവതിക്ക് എന്താ ചന്ദ്രമതി ഒരു വില്ലത്തിയായിട്ട് വരുന്നുണ്ടെങ്കിലും അവിടെ രേവതിയെ ആ ഒരു സമയത്തേക്കുള്ള ഒരു വിഷമയമേ വരുന്നുള്ളൂ. കാരണം രേവതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, അതുപോലെ ശശിയും ഉണ്ട്. അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു സംഭവം നടക്കുകയാണ്. കാരണം താലി കൈമാറ്റ ചടങ്ങ് കഴിഞ്ഞു, ഇനി അടുത്ത അവർക്ക് ശാന്തി മുഹൂർത്തം നോക്കി കുളിച്ചിരിക്കുകയാണ് അപ്പോൾ രാത്രി. അപ്പോൾ അതിനൊക്കെ ചന്ദ്രമതി ഭയങ്കര എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. കാരണം തൻ്റെ ഏറ്റവും മൂത്ത പുത്രൻ ആണല്ലോ തൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് മൂത്ത പുത്രൻ അതായത് സുധിയുടെ കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് മതി ഇവരുടെ ശാന്തി മുഹൂർത്തം. അതായത് സുധിക്കൊക്കെ ആദ്യം കുഞ്ഞുങ്ങൾ വന്നാൽ മതി, അവരുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഓടിക്കളിച്ച് നടക്കേണ്ടത് എന്നൊക്കെയുള്ള ഭയങ്കര ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്തയൊക്കെയാണ് ചന്ദ്രമതിയുടെ ഉള്ളിലുള്ളത്. പഴയ ഒരു അമ്മായിയമ്മ സ്റ്റൈലാണ് ചന്ദ്രമതി ഫോളോ ചെയ്യുന്നത്. എന്തായാലും അച്ഛമ്മ അതേ പോലെയല്ല. അച്ഛമ്മ ഭയങ്കര ബോൾഡായിട്ട് ചിന്തിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് രേവതിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് രേവതിനെ എപ്പോഴും ചേർത്ത് പിടിച്ച് അച്ഛനൊപ്പം തന്നെ അച്ഛമ്മയെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ശാന്തി മുഹൂർത്തം എങ്ങനെയെങ്കിലും കുളമാക്കണമെന്ന് കരുതിയിട്ടാണ് ചന്ദ്രമതി പുതിയ ഒരു നീക്കം നടത്തുകയാണ്. അത് രേവതിയെ കരയിപ്പിക്കുന്നുണ്ട്. അതായത് ശാന്തി മുഹൂർത്തം 9 മണിക്കാണല്ലോ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിന്നെ ശരിയാക്കി തരാം എന്നുള്ള മട്ടിൽ ചന്ദ്രമതി വരികയാണ്. കുറേ വെള്ളവും ബക്കറ്റും എടുത്തുകൊണ്ട് വന്ന് ഇവിടെയൊക്കെ കഴുകാൻ പറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വന്നതല്ലേ, അപ്പോൾ ആ അച്ഛനും അമ്മയൊക്കെ വന്ന സ്ഥലം ഇവിടെയൊക്കെ ശുദ്ധി കലശം നടത്തണം. ഇത് എൻ്റെ വീടാണ്, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേര് വന്ന് പിന്നെ എന്താ നിനക്കറിയാമെന്ന് പറഞ്ഞ ഒരു മുത്തശ്ശിയും ഒരു കൊച്ചും ഒക്കെ വന്ന് റൂമിലൊക്കെ വന്ന് കിടന്നതാണ്. നീ പെട്ടെന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കി കഴുകി ശുദ്ധി കലശം നടത്തണമെന്ന് രേവതിയുടെ മുഖത്ത് നോക്കി പറയാണ്. ഇത് രേവതിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുകയാണ്. കാരണം ഇതൊക്കെ എന്താ ഈ പറയുന്നതെന്നുള്ള ഒരു ഇത് ഉൾക്കൊണ്ടെടുക്കണ്ടേ. അപ്പോൾ അതിനു മുമ്പ് രേവതി ആകെ വിഷമത്തിലായിരിക്കണം. പക്ഷെ അപ്പോഴാണ് നായകൻ്റെ കടന്നുവരവ്. ശശി കടന്നു വരികയാണ്. അപ്പോൾ ശശിയുടെ മുമ്പിൽ മാത്രമേ ചന്ദ്രമതി വാടക്കുള്ളൂ, പിന്നെ അച്ഛമ്മയും. ഇവർ രണ്ടുപേരും മാത്രമാണ് ചന്ദ്രമതിക്ക് നല്ല വൃത്തിക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ശശി കടന്നു വരികയാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ചന്ദ്രമതി അങ്ങ് റൂമിലേക്ക് പോയി. ഇത് കാണുമ്പോൾ ശശി രേവതിയുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, നീ പറ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ആദ്യം വിഷയം മാറ്റി വിടുകയാണ്. പക്ഷെ അത് ശശിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എൻ്റെ ഭാര്യയാണ്, നീ പറ സത്യം പറ എന്താ സംഭവിച്ചതെന്നൊക്കെ. ചന്ദ്രമതി നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗതികെട്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് രേവതി തുറന്നു പറയുകയാണ്. അപ്പോൾ ഓഹോ, ഇത് നിൻ്റെയും കൂടി വീടാണ്, ഇന്ന് ഞാൻ ചന്ദ്രമതിയെ തീർത്ത് കളയെന്നൊക്കെ പറഞ്ഞ് അവരോട് ഇനി ചോദിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശശി ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ രേവതി അടക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത് ഇവിടെ ഭയങ്കര വിഷയമാകും, അടിയുണ്ടാവും, വേറെ നിങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെ വേറെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ, വെറുതെ അച്ഛനെ അച്ഛമ്മയൊക്കെ അറിയിച്ച് വെറുതെ എന്തിനാണ് അവരുടെ ഉറക്കം കൂടി കളയുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ രേവതി ഇത് സോൾവ് ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അഹങ്കാരമൊത്ത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മറ്റേ സൈഡും തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ചന്ദ്രമതി മനസ്സിലാക്കുന്നില്ല. എന്തായാലും ശ്രുതിയൊക്കെ കല്യാണം കഴിച്ച് വരട്ടെ. ശ്രുതിയുടെ എന്താ രീതി ചന്ദ്രമതിയെക്കാളും താഴ്ന്ന ഒരു മറ്റേ രേവതിയെക്കാളും താഴ്ന്ന ഒരു അവസ്ഥയിലാണെന്നുള്ളതൊക്കെ ഇനിയാണ് മനസ്സിലാക്കാൻ പോണത്. കാരണം ശ്രുതി വേറൊരാളെ കല്യാണം കഴിച്ചതാണ്, ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഈ കഥകളെല്ലാം ഇനി പുറത്തു വരാൻ കിടക്കുന്നതുള്ളൂ. അപ്പോൾ നവീൻ എന്തായാലും ചുരുളഴിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. മുത്തശ്ശിയുടെയും കുട്ടിയുടെയും പിറകെ പോവുകയാണ്. അതിനി ചുരുളഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായാലും ഒരു ബ്ലാക്ക് മെയിലും കാര്യങ്ങളുമായിട്ട് നവീൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര നല്ല സ്വഭാവമൊന്നുമല്ല നവീൻ്റെത്. എന്തായാലും അത് ശ്രുതിയല്ല കല്യാണി എന്നുള്ള സത്യമൊക്കെ നവീൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഈ രണ്ട് മരുമക്കളും അല്ല, ശ്രുതി ഇനി വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക. എന്തായാലും ചന്ദ്രമതിയുടെ മറ്റൊരു മുഖം തന്നെയാണ് ഇനി കാണാൻ പോകുന്നത്. അതൊക്കെ ശ്രുതി അല്ല, ഇവിടെ നമ്മുടെ ശശി നിൽക്കുമ്പോൾ അതൊന്നും രേവതിയുടെ അടുത്ത് നടക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ അമ്മായിയമ്മ ഒരു വീണ്ടും ഒരു കുറേ നാളുകൾക്ക് ശേഷം സീരിയലുകളുടെ ഒരു മാറ്റം നമ്മൾ കണ്ടുവരുന്നതാണ്. കാരണം പണ്ടത്തെ ഒരു സ്റ്റൈലല്ല അമ്മായിയമ്മ പോര്, മരുമകൾ പോര്, ഇതൊക്കെയാണ് പണ്ട് മുതലേ നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിലൊരു അമ്മായിയമ്മ പോര് വരുന്നുണ്ടെങ്കിലും അതിലിച്ചിരി വേറിട്ട് നിൽക്കുന്ന ഒരു കഥ തന്നെയാണ് ചെമ്പന്നീർ പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇവിടെ കാണാം. അതുവരെ ബൈ.